നാലിൽ അഞ്ചിലൊക്കെ പഠിക്കുന്ന ആ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നാ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കേരള അവർക്ക് അറിഞ്ഞുകൂടാ, ഇന്ത്യക്കാരനാണെന്നും വിചാരിക്കുന്നില്ല. പക്ഷേ സയൻസ് എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ സയൻസ് പഠിച്ചേ, നേരത്തെ ചിലപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ട്രജക്ടറിയൊക്കെ ചിലപ്പോൾ ഇല്ലാതായി പോയേനെ സയൻസ് അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ. ആ എന്താ പറയണ്ടേ, ഒരു 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 പഴഞ്ചൻ കാലഘട്ടത്തിലോട്ട് അങ്ങ് വീണത് പോലെ. അതിനകത്തുനിന്ന് പിന്നെ രക്ഷപ്പെടാനായിട്ട് വായിക്കും. ഒമ്പതാം ക്ലാസ്സിൽ വെച്ചിട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദ്യം ചോദിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അയാളായിരുന്നു ആ തരത്തിലുള്ളൊരു ചിന്ത തുടക്കം കുറിച്ചത്. പക്ഷെ ഇവരോടൊരു വഴക്ക് കാരണം ഞാൻ ഹിന്ദി പറയേണ്ടത്, അങ്ങനെ ഇന്ത്യക്കാരനാകുന്നില്ല തീരുമാനിച്ചു. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ള വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് സമകാലീന കാലഘട്ടത്തിൽ തൻ്റെതായ ഉറച്ച നിലപാടുകൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എപ്പോഴും സൊസൈറ്റിക്ക് മുന്നേ വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പല സമയങ്ങളിലും നമ്മളുടെ എല്ലാവരുടെയും ചിന്തകളെ ഒന്ന് സ്വാധീനിച്ചിട്ടുള്ള ആളുമായ നമ്മുടെ മൈത്രേയനാണ്. ഒത്തിരിയേറെ ഡി എംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മൈത്രേനെ കൊണ്ടുവരുമെന്ന് വെച്ചിട്ട്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ചാറ്റ് സെഷൻ മൈത്രേനോടൊപ്പമാണ്. അപ്പം എൻ്റെ എന്ന് പറയുന്നത് ഇതൊരു ഒരു ഡ്രീം കം ട്രൂ എന്ന ഒരു ദിവസമാണ്. കാര്യമായിട്ട് പറയണം, ബിക്കോസ് ചാനലുകളെല്ലാം ഭയങ്കര ഔട്ട്ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഭയങ്കര വ്യത്യസ്തമായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇടയ്ക്ക് ഞാനിങ്ങനെ ഏതോ ഒരു ചാനലിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാൻ പണ്ട് അത് ഫോളോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ പലപ്പോഴും എൻ്റെ ചിന്തകളെ ഇനോ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്തിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഐഡിയാസാണ് എപ്പോഴും മൈത്രേയൻ ആൾക്കാരുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. എന്തായാലും വെൽക്കം ടു അൺഫിൽറ്റേഡ് കോഫി വിത്ത് ദീപ. താങ്ക് യു. അപ്പം എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് കുറേ കാര്യങ്ങളും മൈത്രേയൻ എല്ലാ ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെതായ പേഴ്സണൽ ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസർ വേണം. അതിനാണ് ഇന്ന് ഞാൻ ഈ ചാറ്റ് ഷോയുടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ബാല്യകാലത്തെ പറ്റി എനിക്ക് അറിയണം താല്പര്യമുണ്ട്. കാരണം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അബ്രിങ്ങിങ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ട് നോർമലായിട്ട് ഒരു വ്യക്തിയുടെ ഒരു അബ്രിങ്ങിങ്ങിൽ ഇങ്ങനെ ഒരു ഗാഢമായ ചിന്തയൊന്നും വരാൻ യാതൊരു ലക്ഷണവും ഇല്ല. അപ്പം എന്തായാലും അതിനെപ്പറ്റി എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. വളരെ സാധാരണമായ അബ്രിങ്ങിങ് ആണ് ആ ലെവലിൽ ഞാൻ നോക്കുമ്പോൾ. ഞാൻ കുട്ടിക്കാലം ജനിച്ചത് കൊല്ലത്താണ്. പക്ഷെ അവിടെ ഒരു നാലഞ്ച് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ വേഗമായ മെമ്മറി. ഒരു ശരിക്കും പിന്നെ തടിയൊക്കെ വിൽക്കുന്ന ആളിൻ്റെ അവിടെയാണ് അക്ഷരം പഠിക്കാൻ പോയത്. ആശാരി സാർ എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഓർമ്മയുള്ളത് അയാൾ ഈ ആ തടിയുടെ മുകളിലുള്ള ആ ഒരു പാളിയില്ലേ, ആ ബാർക്ക് അതെടുത്ത് അടി വരും എന്ന് പറഞ്ഞതാണ് ഒരു ഓർമ്മയുള്ളത്. ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള കുറച്ച് പേടിയുണ്ടായിരുന്നല്ലേ അന്ന്? പേടിയുണ്ട്. അപ്പൊ അങ്ങനൊക്കെ അവിടുന്ന് എൻ്റെ അമ്മയുടെ അമ്മ, അവര് ഒരു 19 വയസ്സായപ്പോഴത്തേനും ഡയബറ്റീസ് വന്ന് മരിച്ചുപോയി. അപ്പൊ അവരുടെ വീടെന്ന് പറയുന്നത് അന്ന് കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പൊ അമ്മ അവിടെ തൊട്ട് മാറി താമസിച്ചു. ഈ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് റോഡ് ടാറൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരിതാണ് പത്തനാപുരം പത്തനംതിട്ട. അപ്പൊ ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ഒരു റൂട്ടാണ്. റോഡിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ രണ്ട് മലയുടെ നടുവിൽ ഈ പാടമൊക്കെ ആയിട്ടുള്ള സ്ഥല തൊട്ടടുത്ത് തന്നെയാണ് കൂപ്പെന്ന് പറയുന്ന കാട്, അവിടെ തടിയൊക്കെ വെട്ടുകയൊക്കെ ചെയ്യും. കോന്നിയിലൊരു ആനക്കൂടൊക്കെ ഉള്ള, ആനയെ മെരുക്കുന്ന സ്ഥലമൊക്കെ ഉള്ള. അപ്പൊ അങ്ങനെ ഒരു വളരെ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ കാലത്താണെങ്കിൽ നമ്മളിപ്പോ ഇടുക്കിയിൽ പോകുന്ന പോലെയാണ്. അതുപോലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വീട് നിന്നിരുന്നതിന്റെ മുകൾ വശത്ത് തേയിലത്തോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആണ് ഞാൻ ഒരു 9 ക്ലാസ് വരെ, 2-3 സ്കൂളിലായിട്ടാണ് ഞാനത്, 5 ക്ലാസ് വരെ ഒരു സ്കൂളില്, 6-7 ഒരു സ്കൂളില്. അപ്പൊ അമ്മയ്ക്ക് ഈ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണമെന്ന്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് സ്കൂൾ അല്ലേ, ഒരു ക്ലാസ് മാത്രമുള്ള സ്കൂളിനകത്ത് ക്ലാസ്. അങ്ങനെ രണ്ടുപേരെ സ്കൂളിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ പഠിച്ചപ്പോ എനിക്ക് അതൊരു പ്രൈവറ്റ് സ്കൂളായിരുന്നു. ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നു.
അവിടെ എനിക്ക് അവരുമായിട്ട് ചേർന്ന് പോകാനായിട്ട് പറ്റാത്ത കാരണം ഞാൻ പറഞ്ഞു ഗവൺമെന്റ് സ്കൂളിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പത്തനംതിട്ട പഠിച്ചു. അവിടെ പഠിച്ചോണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളുണ്ട് അല്ലേ? അഭിപ്രായം ഉണ്ടായത് കൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ അനുഭവിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ അവിടുന്ന് പത്തനംതിട്ട പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ സ്ഥലം ആലപ്പുഴ ഹരിപ്പാടി ഇന്ന് കായംകുളം കായലിൻ്റെ തീരത്താണ്. അപ്പോൾ അവിടെ NDPC ഒക്കെ ഇപ്പോൾ ഉള്ള ആ സ്ഥലം. അപ്പോൾ അച്ഛൻ അമ്മയുടെ സ്ഥലമെല്ലാം വിപ്പിച്ച് അമ്മയെ വീട്ടിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ സ്ഥലം അങ്ങ് വിറ്റതോടെ അപ്പോൾ അച്ഛൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വളരെ ഇത് ഈ ഇവിടെ മലപ്രദേശമാണെങ്കിൽ മറ്റേത് കായലിൻ്റെ തീരം, കായലും കടലും തൃക്കുന്ന പിഴ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത്. ഏത് സ്ഥലമായിരുന്നു മെത്രേന് ഇഷ്ടം? അത് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. രണ്ടും ഒരുപോലെ രണ്ട് തരത്തിലും മലകളും ഇത് കായലും തോടും വെള്ളത്തിനകത്ത് നമുക്ക് ചാടി കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. മറ്റേതാണെങ്കിൽ ആട് പാടമുണ്ട്, അതുപോലുള്ള വളർച്ചയ. പക്ഷെ ഈ കോന്നിയിൽ വളർന്ന സമയത്ത് അമ്മ നല്ലോണം കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഈ ബ്ലോക്ക് ഓഫീസിൽ നിന്നൊക്കെ പുതിയ ഇനം കൃഷി കൊണ്ടുവരികയും നമ്മളതെല്ലാം ചെയ്യുകയും അപ്പം അങ്ങനെ അതിനകത്ത് വളരുന്ന ആണ്. അപ്പോൾ അതെല്ലാം ചെയ്യുമായിരുന്നു നമ്മൾ കുട്ടിക്കാലത്ത് വളരുന്ന സമയത്ത്. എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഞങ്ങളെല്ലാവരും അത് ചെയ്ത് വളരുന്നവരായിരുന്നു. ഒരു വ്യത്യാസം എന്ന് പറയാനായിട്ടുണ്ടായത് ഞാൻ ഒരു 4-5 പഠിക്കുന്ന ആ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു പെൻ ഫ്രണ്ട് ഉണ്ടാകും. ഓക്കെ. അന്ന് ഇങ്ങനെ പെൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡ്രസ്സുകൾ ഇങ്ങനെ ഇടും, ആർക്കെങ്കിലും പെൻ ഫ്രണ്ട് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. സ്ട്രേഞ്ചേഴ്സ് ആണല്ലേ? കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് അന്യരാജ്യങ്ങളിലല്ല ഉള്ളത്. അപ്പൊ എവിടെയായിരുന്നു അഡ്രസ്സ് എന്നിട്ടോണ്ടിരുന്നത്? അത് അവര് അത് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി എന്ന് പറഞ്ഞിട്ട് ബോംബെന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു വീക്കിലിയാണ്. അപ്പൊ അത് അമ്മ വാങ്ങുന്നതായിരുന്നു. അമ്മ പഠിച്ചിട്ടുണ്ടല്ലോ, അമ്മ 10th class വരെ പഠിച്ചപ്പോഴാണ്. അപ്പൊ അമ്മയ്ക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വിവാഹം കഴിച്ചതാണ് കൊണ്ട് പിന്നെ പഠിക്കാൻ പറ്റാതായി പോയായിരുന്നു. അമ്മയുടെ കൂടെ പഠിച്ചിരുന്ന ഫാത്തിമ ബീവിയൊക്കെ പിന്നെ ജഡ്ജിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അത് എന്നും ഒരു വിഷമമായിരുന്നു. അപ്പൊ അമ്മയുടെ അച്ഛനും സഹോദരനും രണ്ടുപേരും ഡോക്ടറായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കാതെ പോകുന്നുണ്ട്. പക്ഷെ വായിക്കുന്ന അവരുടെ കുടുംബത്തിലെല്ലാം ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് എൻ്റെ വീട്ടിലൊക്കെ ധാരാളം പുസ്തകങ്ങളുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അത് വായിച്ച് വളരുന്ന സമയത്തായി ഞാൻ ഇതിപ്പോൾ ഞാൻ തന്നെ ഒരു വ്യത്യാസം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഞാനും ആലോചിക്കുമ്പം ഉണ്ടായതിനൊരു റീസണായിട്ട് ഞാൻ കാണുന്നത് ഈ പെൻ ഫ്രണ്ട് ഉണ്ടായപ്പോൾ അത് അവർ അമേരിക്കയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ അവർ വായിക്കുകയും അതുപോലെ തന്നെ അവർ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാർ വായിക്കുന്നതല്ല, മാസുകളല്ല കളക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് അയക്കും. ഓക്കെ. അപ്പോൾ അത് അയക്കുക എന്ന് പറയുന്നത് കപ്പലിൽ അയക്കുന്നത്. അപ്പോൾ 2 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും ഇവിടെ എത്തുന്നത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുന്ന. അപ്പം ഞാൻ ഈ കുഗ്രാമത്തിലാണ്, 2 തരത്തിലുള്ള കുഗ്രാമമാണ്. അച്ഛൻ്റെ 10th class ഞാൻ ചെല്ലുമ്പോൾ അവിടെ കറണ്ടില്ല, അങ്ങനത്തെ കുഗ്രാമമാണ്. റോഡില്ല, സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന കൊണ്ട് മാത്രമാണ് അവിടുന്ന് പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വള്ളത്തെ പോണത്. പക്ഷെ ഈ കോന്നി താമസിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മാസികകള്, അപ്പം ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പടങ്ങളൊക്കെ കാണുന്ന എല്ലാ ഈ അമേരിക്കൻ മാഗസിൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ ആ ടൈപ്പ് മാസികകൾ കുറഞ്ഞിട്ടുണ്ട്. മറ്റേ എഴുതി വളരെ ചിത്രങ്ങളുള്ള, നിറച്ച ചിത്രങ്ങളുള്ള ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി നമ്മൾ പറയുന്ന അതേപോലുള്ള ഒരു ഇതാണ്. അപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ലൈഫ് മാഗസിൻ അതാണ് വീക്കിലി ഉണ്ട്. അത് രണ്ടുപേരും പ്രധാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, പിന്നെ ഇപ്പം നമ്മൾ അറിയുന്ന നാഷണൽ ജിയോഗ്രഫി, അത് അതുപോലെ തന്നെ അതുണ്ടല്ലേ. പിന്നെ ഇപ്പൊ ഇവിടെ മലയാളികളുടെ വനിതയില്ലേ, അതുപോലെ ലേഡീസ് ഹോം ജേർണൽ എന്ന് പറഞ്ഞിട്ട്. ഓ, ലേഡീസ് ഹോം ജേർണൽ, അത് രണ്ട് എത്ര വർഷം പഴക്കമുള്ള കാര്യമാണ് ഈ പറയുന്നത്? ഇയർ പറഞ്ഞാൽ 1959-58. ഓക്കേ ഓക്കേ. അപ്പോൾ എനിക്ക് ഞാനത് അതിനകത്തൂടെ, അപ്പോൾ ഈ നമ്മളിങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ ഇംഗ്ലീഷും മലയാളവും രണ്ടും വായിക്കും. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനായിട്ട് അമ്മ ഇത്
ഞങ്ങളിങ്ങനെ കൂടിയിരുന്ന് പഠിപ്പിക്കുന്ന ഒരു അമ്മ. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. വളരെ നല്ല ഒരു, എനിക്ക് തോന്നുന്നു നല്ല ആംബിഷ്യസ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് വീട്ടിലായി പോയെന്നുള്ളതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അമ്മയ്ക്ക് സത്യത്തിലുണ്ടാവും. പക്ഷെ തന്നെത്താൻ തന്നെ ഹിന്ദി പഠിച്ച് ഞങ്ങളെ പഠിപ്പിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ ഈ ഈ മാസികകൾ വായിച്ച് വളരുക എന്ന് പറയുന്നത്, വായിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാനത് നമ്മളിങ്ങനെ അറിയാതെ നമ്മുടെ ചുറ്റിനുള്ളതല്ലേ നമ്മൾ വായിക്കും. മലയാളം മാസികകൾ ഇഷ്ടം എല്ലാം വരുമായിരുന്നു. അത് മാതൃഭൂമി, ജനയുഗം, കുങ്കുമം, ഇതൊക്കെ കുങ്കുമമൊക്കെ ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ മലയാള നാടൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ട് വീടുകളിൽ വരുന്നുണ്ട്. മറ്റേതൊക്കെ പണ്ടേ ഉണ്ട്. മാതൃഭൂമിയൊക്കെ ആദ്യമേ തൊട്ട് ജനയുഗവും മാതൃഭൂമി. അപ്പോൾ അതിനകത്തൊക്കെ ഈ ബംഗാളി നോവലും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് വരുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വായിക്കുന്ന, അപ്പോൾ മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ ഞാൻ ഈ മാസികകളിലൂടെയാണ്. പക്ഷേ ഈ അമേരിക്കൻ മാഗസിൻ വായിക്കുമ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നാട്ടിലെ സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകും. അവരുടെ ആ ഒരു അവരുടെ ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ 10-ാം ക്ലാസ് പാസ്സായി പ്രിഡിഗ്രിക്ക് ചേരുമ്പോൾ ആദ്യമായിട്ട് ഞാനൊരു എന്താണ് ലേഖനം ഈ വീക്കിലിയിലെ അവിടുത്തെ കോളേജ് മാഗസിനിൽ അതിനകത്ത് എഴുതാനായിട്ട് ഇങ്ങനെ അധ്യാപകർ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ട് എഴുതിയത് UFO എന്ന് പറഞ്ഞിട്ടാണ്. UFO എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ ആൾക്കാർക്ക് അറിയാത്തൊരു ഇതാണ്, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ ഈ സ്പേസിൽ നിന്ന് വരുന്ന ഫ്ലൈയിങ് സോസറിനെയാണ് ശരിക്കും എൻ്റെ UFO എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം ഇപ്പം നമ്മളതിനെ അന്യഗ്രഹ ജീവികൾ വരുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ അന്നത്തെ ഈ മാസികയ്ക്കകത്ത് എല്ലാം അവരുടെ മാസികയിലെല്ലാം എഴുതി വരും. ഞാനത് ഭയങ്കര കൗതുകത്തോടെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു ഈ സ്പേസിൽ നിന്ന് ആരെങ്കിലും വരുന്ന ഭൂമിയിലോട്ട് വരുന്ന. അപ്പോൾ ഈ ആദ്യത്തെ എന്താണ് സയൻസ് ഫിക്ഷൻ മുഴുവനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആ ഏരിയയിലുള്ള വായന കൊണ്ട് ഞാൻ ഈ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യമേ എഴുതിയത് അതാ. അപ്പം ഈ അധ്യാപകൻ അതിങ്ങനെ വായിച്ച് അയാൾ കേട്ടേ അയാൾ കേട്ടിട്ടേ ഇല്ല. അപ്പം അയാൾ എന്നോട് ചോദിച്ചു എന്താ ഈ UFO എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, കാരണം അത് എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള. അപ്പോൾ ആ അയാൾ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞ് ഗ്രാമറൊന്നും തെറ്റില്ല, വേറൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ വേറെ വല്ല എഴുത്ത അയാൾക്ക് അത് മനസ്സിലായതേ ഇല്ല. ടോപ്പിക് മാറ്റി വേറൊരെണ്ണം എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഇതല്ലാതെ വേറൊരെണ്ണം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. മാത്രമല്ല ഇവരൊരു അമേരിക്കയിലുള്ള അവർക്ക് മക്കളൊക്കെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ എല്ലാം കൂടെ അഡോപ്റ്റ് ചെയ്ത പോലായിരുന്നു അവര് എഴുതുകയൊക്കെ ചെയ്ത്. അപ്പൊ അവിടുന്ന് ഒരു ബൈനോക്കുലർ അയച്ചു. അപ്പൊ അത് പിടിച്ച് ഈ നക്ഷത്രത്തിൽ നോക്കുക എന്ന് പറയുന്നതായിരുന്നു. അതാണ് ഹോബി. ആരെങ്കിലും ആദ്യം വരുമ്പോ നമ്മള് കണ്ട നമ്മളെ ലക്കി ആയിരുന്നു. അല്ല ആ ലെവലില് അതാണ്, ഞാൻ നിങ്ങളിത് പറയുമ്പോഴാ. അല്ലെങ്കിൽ ഞാൻ ഈ ചെരുപ്പ് നമ്മളിപ്പോ നമ്മള് സ്വാഭാവികമായിട്ടൊക്കെ ചെരുപ്പിട്ട് എല്ലാവരും അങ്ങനെ നടക്കത്തില്ലേ, അന്നൊക്കെ ചെരുപ്പ് വാങ്ങിത്തരും. വർഷത്തിലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോ ഒരു ചെരുപ്പ് കിട്ടും. അത് ഒരാഴ്ച കൂടുതലൊന്നും നമുക്ക് ഒരിക്കലും വാണിട്ടില്ല. ഓടിച്ചെല്ലുന്ന ആദ്യം കാണുന്ന മരത്തിന്റെ ചുവട്ടില് ചെല്ലുമ്പോൾ അത് ഊരിയിട്ടിട്ട് മരത്തെ കയറിയെടുത്തുകൂടെ ഇറങ്ങുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നമ്മൾ ആരും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പയിൽ കൂടെ ഞാൻ താഴോട്ട് ഇറങ്ങി ചാടി അടുത്ത ഓടിപ്പോയ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരുമ്പോഴായിരിക്കും ചെരുപ്പ് എവിടെയാണ്. പിന്നെ ഈ ഓടിയ സ്ഥലം മുഴുവൻ ഓടി തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ അപ്പോഴത്തേനും ചെരുപ്പ് പോകും. അന്നത്തെ കാലത്തൊക്കെ വല്ലയിടത്തൊക്കെ ചെരുപ്പിരിക്കുന്നതാണ് ആരെങ്കിലും കിട്ടുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അതൊന്നും നമ്മളിങ്ങനെ, ഞാൻ BA വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ട്. എന്നിട്ട് വീട്ടിലോട്ടൊക്കെ ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോ നിക്കുന്നു ബട്ടൺസ് ഒന്നും കാണത്തില്ല, ഇങ്ങനൊക്കെ കുത്തിയാണ് നമ്മളിങ്ങനെ നിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കഴുകിയെടുത്താല് നാട്ടുകാരെ കാണിക്കാൻ പറ്റത്ത. അങ്ങനത്തെ ജീവിതത്തിലായിരുന്നു നമ്മൾ വളർന്നത്. അതിനകത്തുനിന്ന് ഈ പക്ഷെ വായിക്കുന്നത് ഈ തരത്തിലുള്ള സാധനം. അപ്പൊ ആ ഈ നഗരങ്ങളിലെ എന്തായാലും മൈത്രന്റെ കൂടെയുള്ള ഫ്രണ്ട്സുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ടാവില്ല. അല്ല എന്റെ ഗ്രാമത്തിലുള്ളവരുമായിട്ട് ഞാൻ കളിക്കുകയും ഓടിയാണെന്ന് പറയും. പക്ഷെ പറയും, ഇതൊക്കെ പറയും, പക്ഷെ അവർക്ക് കൗതുകം കഥ മാത്രമാണ്. അതെ അതെ. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ പക്ഷെ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ഈ ഞാനുമായിട്ടൊരു എന്റെ നഗരത്തിൽ വളരുന്ന ബന്ധുക്കളുണ്ട്. അതെ.
അവരുടെ മക്കളും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോഴേ അവർക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഈ വല വീശുന്നത്, മരത്തേക്ക് കയറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം, നമുക്കറിയാം. പക്ഷെ ഇത് അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. അവർ നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് കുറേ കാര്യങ്ങൾ അവർ എവിടെന്നെങ്കിലുമൊക്കെ കേട്ടോ വായിച്ചിട്ടോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം എനിക്കാണെങ്കിൽ അന്നും ഉണ്ടായിരുന്ന എല്ലാ ഈ ഫോർഡിൻ്റെ എത്രയെണ്ണം കാറ്, ഇതിൻ്റെ ജിഎം മോട്ടേഴ്സിൻ്റെ കാറുകൾ എത്രയുണ്ട്, അപ്പം ഇതെല്ലാം എനിക്കറിയാം. ഓരോ മോഡൽ ഇറങ്ങുമ്പോഴും അതെല്ലാം അറിയാം. ഞാൻ എൻ്റെയൊക്കെ പടമൊക്കെ ഒട്ടിച്ചാലാണ് ക്ലാസ് റൂമിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ലോകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ആ അയച്ചു തന്ന മാസിക വായിക്കുന്നത് സാധാരണ നമ്മളൊരു ഗ്രാമത്തിൽ വളരുന്ന ഒരാളിൻ്റെ എക്സ്പോഷർ അല്ലാത്തൊരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പുറകോട്ട് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗ്രാമത്തിൽ കഴിയുന്നവരെക്കാളും കൂടുതൽ ഗ്രാമത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ഞാറ് നടന്നത് തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. എല്ലാ മരത്തിലും അച്ഛൻ സത്യത്തിൽ കൃഷിക്കാരനാണെന്ന് വിചാരിക്കുന്ന ഒരു ഭൂവുടമയായിരുന്നു. അമ്മ അങ്ങനല്ല, അമ്മ ശരിക്കും കൃഷി അറിയാവുന്ന ആളായിരുന്നു. നമുക്കെല്ലാം നടാൻ അറിയായിരുന്നു. അതുകൊണ്ട് ഞാനും എല്ലാം അറിയത്തില്ല. അച്ഛനെ ഇങ്ങനെ ഇത് നടത്തു പഠിക്കാൻ തെങ്ങ കയറുന്നവരടുത്ത് ഏതാണ് പറയാൻ. അച്ഛൻ പണമുള്ള വീട്ടില്, അമ്മയ്ക്ക് അത്രയും ഇല്ല. പക്ഷെ അമ്മയുടെ വീട്ടില് വിദ്യാസമ്പന്നരായിരുന്നു അവര്. ആ രണ്ട് തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള വീടുകളായി. ഒരു കൂട്ടർ പഠിക്കുകയും അവർക്കും സ്വത്തുണ്ട്. പക്ഷേ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഇല്ല. അപ്പം അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു സമാന ചിന്തയാണോ ഉള്ളത്? അവര് ഉത്തര ധ്രുവമാണെങ്കിൽ ദക്ഷിണ ധ്രുവം പോലെയായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ ആറ് മക്കളെ ഉണ്ടാക്കി വളർത്തി എന്നുള്ളവര് യാഥാർത്ഥ്യം അന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു ലോകമായതുകൊണ്ട് മാത്രം. അപ്പൊ അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അമ്മയ്ക്ക് ഈ പഠിക്കാനും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വതന്ത്രയായിട്ട് ഇരിക്കുന്ന കൂടുതൽ ഉണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും നാട്ടിൻ്റെ എല്ലാ ഈ ഹെറാർക്കിക്കൽ മൂല്യവും എല്ലാം ഉള്ളവർ തന്നെയാണ്. അവരുടെ രണ്ട് കൂട്ടരും അങ്ങനെ തന്നെയാണ്. അത് അവരുടെ ഒരു ക്ലാസ് നേച്ചർ എന്ന് നമ്മൾ പറയത്തില്ല. അതുപോലത്തെ സാധനങ്ങളെല്ലാം ഉള്ളവർ തന്നെ. പക്ഷേ ഈ വീടുകളിൽ വളരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പണിങ് എനിക്ക് എൻ്റെ ജീവിതത്തിനകത്ത് കിട്ടുന്നത് എൻ്റെ സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനായിരിക്കും അത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ വന്നാണ് വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേഖല ഉണ്ടാകും. പിന്നെ വീടിനകത്ത് ഇഷ്ടംപോലെ ലിറ്ററേച്ചർ, പലതരത്തിലുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ ഷേക്സ്പിയറുടെ മുഴുവൻ കളക്ഷനും ബെന്നാഷയുടെ കളക്ഷനും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഥ വായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെക്കോവിൻ്റെയൊക്കെ കംപ്ലീറ്റ് വർക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ വളരുന്നത്. ഇപ്പോൾ പുസ്തക വായന വീട്ടിനകത്ത് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ ചിലപ്പോൾ എനിക്ക് കൂടുതലായിരിക്കും. അത് അങ്ങനെ ഒരു വ്യത്യാസം കാണാനുള്ളു. അവിടുന്ന് പിന്നെ ബി എക്ക് വരുമ്പോഴത്തേനും ഞാൻ തന്നെത്താൻ ചിന്തിക്കുന്ന ഒരു ലോകം. എന്നാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന നോർമൽ ചിന്താഗതി തിരിഞ്ഞു നിന്ന് ചിന്തിച്ചു തുടങ്ങിയത്, ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങിയത്? ബി എക്ക് പഠിക്കുന്ന സമയത്താണ്. ബി എക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അയാള് ഡ്രാമയാണ് പഠിപ്പിക്കുന്നെങ്കിലും അയാൾ ഒത്തിരി ഫിലോസഫി പറയാ. അങ്ങനെ പറഞ്ഞ് അയാൾ ആസ്വദിക്കുന്ന തരത്തിൽ അയാൾ പറയാ. അയാൾ എന്നെ ആകർഷിച്ച ഒരാളാണ്. 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദ്യം ചോദിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അയാളായിരുന്നു ആ തരത്തിലുള്ളൊരു ചിന്ത തുടക്കം കുറിച്ചത്. പക്ഷേ മറ്റ് ഡീപ്പായിട്ട് ഫിലോസഫിയിൽ പോകുന്നതിനുള്ള കാരണമായിട്ട് വന്നത് ഈ ബി എക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം മുരളീധര മേനോൻ എന്ന് പറഞ്ഞ് SD കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ അയാൾ ഡ്രാമ പഠിപ്പിക്കുന്നതിനേക്കാൾ മുന്നും ഈ ഷേക്സ്പിയറെ പറയുന്ന ഒരു വരി എടുത്തിട്ട് അയാൾ അതിൻ്റെ ഒരു ഫിലോസോഫിക്കൽ കോണ്ടെക്സ്റ്റ് അതിങ്ങനെ ആഹ്ലാദകരമായി പറയുക. സ്റ്റുഡിയസ് ആയിരുന്നു, വളരെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നത്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്മൈല് വളരെ നല്ലതാണെന്ന്? പ്രേക്ഷകർ എന്ത് പറയുന്ന അറിയത്തില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഇത് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചു, അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. നേരെ തിരിച്ചാണ് കുട്ടിക്കാലത്ത് എന്റെ നേരെ മുഖത്തെ ജ്യേഷ്ഠനെ
എൻ്റെ ഈ രണ്ട് പല്ലിൻ്റെ വിടവ് ഈ രണ്ട് പല്ലും എൻ്റെ അറ്റത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയായിരുന്നു കുട്ടിക്കാലം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോ രണ്ട് കക്ക എടുത്തിട്ട് ചുണ്ടത്ത് ഇങ്ങനെ വെച്ചിട്ട് ചേട്ടൻ എന്റെ മുന്നോട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാവും. പക്ഷെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മുടെ മുഖമൊക്കെ മാറും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെയുള്ള ഇന്റർവ്യൂസിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നത് വ്യക്തി ഇപ്പൊ ചിരിക്കുന്നത്. ഞാൻ ഈ കുട്ടിക്കാലത്ത് നമ്മള് ഏറ്റവും എന്റെ വീട്ടിലെ അവര് വളരെ എല്ലാരും സുമുഖരും സുന്ദരന്മാരും ഒക്കെ സുന്ദരികളും ഒക്കെയാ. അപ്പൊ അത് എന്റെ കൂട്ടത്തിനകത്ത് ഏറ്റവും കാണാൻ കൊള്ളാത്ത ആളായിട്ടായിരുന്നു അവരെല്ലാരും എന്തായാലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ആ ലെവലിൽ കോൺഫിഡൻസ് ഒരിക്കലും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അത് ഞാന് ഒരു ഒരു പെൺകുട്ടി എന്നെ നോക്കി ചിരിക്കുന്ന ദിവസം പേടിച്ചുപോയി. കാരണം എന്നെ നോക്കി ചിരി ഞാൻ പുറകോട്ട് നോക്കി വേറെ ആരെങ്കിലും ആണ് ചിരിക്കുന്നത്. കാരണം അത് എനിക്കൊരു പ്രിഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഉണ്ടായ സമയത്താണ് ആദ്യമായിട്ട് അങ്ങനെ ഒരാൾക്ക് കൗതുകം തോന്നാനും വേണ്ടി നമ്മളിൽ എന്താ ഉള്ളതെന്ന് ഞാൻ എന്നെ തന്നെ ആലോചിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ ആരും ആ സമയത്തും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രണയമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ പറയുന്ന അത് പ്രണയക്കാർ പറയുന്ന വരിയല്ല. അതിനപ്പുറത്തോട്ട് നമ്മൾ അതിനെ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു കാലത്ത് ആ മുരളീധര മേനോൻ എന്ന് പറയുന്ന ആള് അപ്പൊ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ കൂടിയായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന സാർ. അങ്ങനല്ല വിദ്യാഭ്യാസം ഇങ്ങനെ അല്ല എന്നുള്ള ഒരു BA എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. പരീക്ഷയ്ക്ക് എഴുതുന്നില്ലെന്ന് വരെ ഞാൻ ആലോചിച്ചു. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അത് എഴുതണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനല്ല വേണ്ടതെന്നൊരു അറിവുണ്ടാകുന്നുണ്ട്. അത് അവർ തന്നെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ലേഖനത്തിനകത്തൂടെയൊക്കെയാണ് ഈ ഇങ്ങനെ വിദ്യാഭ്യാസം ഇങ്ങനെയല്ല വേണ്ടത്. കാരണം എനിക്ക് തന്നെ ഞാൻ ഈ കിട്ടുന്ന പുസ്തകം ആദ്യമേ വായിക്കുമായിരുന്നു ഈ ക്ലാസ്സിലുള്ളത്. അപ്പൊ അധ്യാപകരുടെ ഞാൻ ഈ ക്ലാസ് കട്ട് ചെയ്യാറില്ല. പക്ഷെ ക്ലാസ്സിലെ ഞാൻ ഈ അധ്യാപകർ പറയുമ്പം അവര് ഞാനും ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് തന്നെയാണ് അവര് പഠിപ്പിക്കുന്നതെന്ന് വരുന്ന ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും വരും. കവിതയൊക്കെ ഇംഗ്ലീഷ് മലയാളം കവിത അത്ര നല്ലതല്ല. പക്ഷെ ഇംഗ്ലീഷ് കവിത എനിക്ക് നന്നായി വായിച്ചാൽ മനസ്സിലാവുമായിരുന്നു. അപ്പൊ അവര് പറയുമ്പോ എനിക്കത് അങ്ങനല്ല പറയേണ്ടത്. ഞാൻ അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. ചില അധ്യാപകര് നമ്മളെ എൻകറേജ് ചെയ്യാറുണ്ട് വേറെ തരത്തിൽ പറയുകയൊക്കെ ചെയ്യുമ്പോൾ. അത് വീണ്ടും BA പഠിക്കുന്ന സമയത്താണ്. അങ്ങനത്തെ ഒരു ക്ലാസ് റൂമിനകത്ത് ഇരിക്കുമ്പോഴും പക്ഷെ അധ്യാപകർ പഠിപ്പിക്കുന്നത് ലിസൺ ചെയ്യുമ്പോഴും ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാത്ത ഒരാളായി BA തന്നെ മാറുന്നുണ്ട്. അറിയുമ്പോൾ പരീക്ഷയ്ക്ക് ഒരു ഇത് വരുമ്പോൾ അവിടെ പോയിരുന്ന് എഴുതും. എഴുതുമ്പോൾ നമ്മളങ്ങനെ ജയിച്ച് പോകുന്ന എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അന്നൊന്നും അന്നൊക്കെ ഇങ്ങനെ ഈ ക്ലാസ് മേടിക്കുക അത് അങ്ങനത്തെ ഒരു ഒരു ഇല്ല. ജയിക്കുന്നവരെല്ലാം പഠിക്കുന്നുണ്ടാവും. അഡ്മിഷനും കിട്ടുന്ന എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടും. അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് മേടിക്കുക അങ്ങനത്തെ ഉള്ള ഒരു സാധനം. റാങ്കിനെ പറ്റി അന്ന് റാങ്കാണ് റാങ്ക് മേടിക്കുന്ന ആരെങ്കിലും ഒന്ന് രണ്ട് പേര് മേടിക്കുന്നുണ്ടാവും. പിന്നെ ബാക്കിയുള്ളവർ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള നിലവാരത്തിലായിരുന്നു നമ്മളെല്ലാം. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി ഞാൻ ഇഷ്ടംപോലെ ചിന്തിക്കുകയും അപ്പം അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ പഠിക്കുന്നതിനകത്തുള്ള ലേഖനങ്ങളിനകത്തുനിന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ പഠിക്കാനുള്ള ലേഖനത്തിനകത്ത് എഴുതുമല്ല. അത് സാധാരണ ഈ സംഭവങ്ങള് തിരിച്ചുപോയി അമ്മയോടും അച്ഛനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അവര് അവരുടെ പ്രതികരണം എന്തായിരുന്നു? അച്ഛനോട് അമ്മയോട് അച്ഛനോട് പറയാൻ പാടാ. അച്ഛനാ ദൂരയാ വടിയുടെ അറ്റത്തേ ഉള്ളൂ. BA എത്തുമ്പോ ഞാൻ അവർക്ക് ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. 5 വയസ്സുവരെ രാജാവിനെ പോലെ, 17 വയസ്സുവരെ അടിമയെ പോലെ, അതിനുശേഷം തന്നെ പോലെ എന്ന് പറയുന്നത് മൈത്രേന് തോന്നിയതായിരിക്കും. അവരുടെ ബിഹേവിയർ അങ്ങനെയായിരുന്നു അവര് പറയും. ഒരു നിലപാടാണ്. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ 17 വയസ്സുവരെ നല്ല അടി കിട്ടും. അതായത് അമ്മയച്ഛനും മാത്രമല്ല, ആ കാലഘട്ടത്തിനകത്ത് അഡൽട്ടായ ആരും പിള്ളേരെ അടിക്കും. വഴിയിലൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിൽ ചാടി കുളിച്ചോണ്ടിരിക്കുമ്പോ ആ അതുവഴി ഇങ്ങനെ വന്നിട്ട് നീ ആ വീട്ടിലെ അല്ലേ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു കയറ്റിട്ട് രണ്ടടിയിൽ നിന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ നമ്മള് കുഴഞ്ഞു പോകും. ഇപ്പോഴാണ് നമ്മൾക്ക് ഈ ഇത്രയും അന്ന് അഡൽട്ടായ എല്ലാവരും ഈ കുട്ടികളെ അപ്പൊ വീട്ടിൽ വളർത്തുന്ന അനുസരിച്ചിട്ടായിരിക്കും അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു.
അപ്പൊ ആ അടിയർ എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലാണ്, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അമ്മ ഒരു തവണ അടിച്ചപ്പോ 3 വടി ഓടിക്കുന്നവരെ അടിച്ചിട്ടുണ്ട്. അമ്മ അടിച്ചപ്പോഴോ? അയ്യോ, അത് അമ്മ അച്ഛനും അവര് തമ്മിലൊരു യോജിപ്പുണ്ടായിരുന്ന ഒരു കാര്യം. അതായത് മക്കൾക്ക് അടി കൊടുത്ത് വളർത്തണം എന്ന് പറയുന്നത് നല്ല യോജിപ്പായിരുന്നു. അപ്പോ അങ്ങനെ ആ പഠിക്കുന്ന സമയത്ത് വായിച്ചിരുന്നത് തന്നെ. അപ്പം റസ്സല് എൻ്റെ ഈ ലോകത്തിനെ പറ്റിയുള്ളതും ഈ സയൻസിനെ പറ്റിയുള്ള ലേഖനങ്ങളും, അതേപോലെ വേൾഡ് അന്ന് ഈ യുദ്ധത്തിനെതിരായിട്ട് എഴുതുന്ന കുറെ ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കൊതിയുണ്ടായിരുന്നു ലോക സമാധാനം ഉണ്ടാക്കണമെന്നും. വേൾഡ് ഗവൺമെന്റിനെ പറ്റി അദ്ദേഹം എഴുതിയിരുന്ന കുറെ, അതെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത 2 ജ്യേഷ്ഠന്മാര് ഡോക്ടർമാരാണ്. അവർ പഠിച്ചത് ടാറ്റയുടെ മെഡിക്കൽ കോളേജിൽ, ജംഷഡ്പൂർ. അപ്പൊ അവര് വടക്കേന്ത്യ പോയിട്ട് തിരിച്ചു വരുമ്പം വീട്ടിൽ ഭയങ്കര സ്വീകരണം. ഞാൻ അന്ന് ഒരു 17 വയസ്സുകാരി പരിക്കാത്തതൊന്ന് പുറത്തോട്ട് അവിടുന്ന് ഈ ക്ലാസ് റൂമിലോട്ട് പോകുന്നതല്ലാതെ ദൂരോട്ടൊന്നും പോയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് വടക്കേന്ത്യ പോയാലേ നമുക്ക് ഡ്രഗ് കനക്ഷൻ കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അവര് പോയിട്ട് വരുമ്പോഴേ, പക്ഷെ നമുക്ക് അവിടെ താമസിച്ചിട്ട് ഒരു കാര്യമില്ല, അമ്മയും നോക്കത്തില്ല, അച്ഛനും നോക്കത്തില്ല, നമ്മളെ അങ്ങനെ നമ്മളെ വീട്ടിലുള്ള ഒരു വിലയില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ച് വടക്കേന്ത്യ പോയി പഠിച്ച എന്തൊരു വില. അങ്ങനെ BA പഠിച്ചിട്ട് ഡൽഹി പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു, അത് ഇതുപോലെ പറ്റിയതാണ്. ഈ ചേട്ടന്മാർ മുഴുവനും സയൻസ് ഗ്രൂപ്പായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ആദ്യം പറയും, അധ്യാപകർ ഈ റെക്കോർഡ് ചൊവ്വേ നേരെ വരച്ചില്ലെങ്കിൽ വലിച്ചെറിയും. അതുപോലെ തന്നെ എന്ത് വന്നാലും ശരി, അവന്മാര് ഈ ലാബിനകത്ത് ഇത് ചെയ്താൽ മാർക്ക് തരത്തില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയത്, നമ്മളെ ഇങ്ങനെ പിടിക്കും ഈ അധ്യാപകർ, അതെനിക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാനാണെങ്കിൽ സയൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പക്ഷെ അതിനകത്ത് പോയ ഈ റെക്കോർഡ് വരയ്ക്കണം, ഇതിങ്ങനെ 2 പ്രശ്നം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് പഠിക്കണ്ട. അങ്ങനെ ഞാൻ ഈ തേഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ആരും എടുക്കാത്ത ഗ്രൂപ്പാണ്, അതിനകത്താണ് ഞാൻ ചേർന്ന് പഠിക്കുന്നത്. അപ്പൊ അവിടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളൂ, അല്ലാതെ ഈ വഴിയിലിട്ട് പിടിക്കുന്ന പണിയില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് അത് പഠിച്ചത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പൊ അത് നമ്മൾ വായിച്ച് നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതിയല്ലോ, ഇടയ്ക്ക് വെച്ച് അധ്യാപകരുമായിട്ട് യാതൊരു വഴക്കിൻ്റെയും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണ് ലിറ്ററേച്ചറിന്റെ ലോകത്തേക്ക് പോയത് ഈ കാരണം കൊണ്ടാണ്. ഈ അധ്യാപകരിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരു യുക്തി ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സയൻസ് എടുക്കാമായിരുന്നു എന്ന്? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, പക്ഷെ സയൻസ് എടുക്കുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ സയൻസ് പഠിച്ചേ നേരത്തെ, ചിലപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ട്രജാക്ടറിയൊക്കെ ചിലപ്പോൾ ഇല്ലാതായി പോയേനെ സയൻസ് അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ പഠിക്കാതെ വായന കൊണ്ട് കിട്ടിയിട്ടുള്ള അറിവായിരുന്നു ഈ BA പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ വടക്കേന്ത്യയിൽ പോയി ഡൽഹിയിൽ ചെന്ന്, ഡൽഹിയിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ മാർക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നം അനുഭവിച്ചു. അവിടെ ചെന്നപ്പോ അഡ്മിഷൻ തരത്തില്ല, ഒരു അവിടെ 50% മാർക്ക് വേണം. എനിക്കാണെങ്കിൽ 49.7 കണ്ടേ ഒരു 2-3 നമ്പറിന്റെ ഇത് കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞ് 50-ൽ ആരംഭിക്കത്തുള്ളൂ, അല്ലാതെ യാതൊരു രക്ഷയില്ല. അപ്പൊ പിന്നെ എന്റെ നേരെ മൂത്ത 1 ജ്യേഷ്ഠനും കൂടെ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അയാള് പറഞ്ഞ് ഇപ്പൊ ഇപ്പൊ അങ്ങ് തിരിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞ് തിരിച്ചു പോകണ്ട, വടക്കേന്ത്യ പഠിക്കണം അക്കാര്യത്തിൽ തീരുമാനം. അപ്പോ അവിടെ ഉള്ളവരോട് ചോദിച്ചു, പറഞ്ഞ് നേരിട്ട് യൂണിവേഴ്സിറ്റി പോയാലേ അഡ്മിഷൻ കിട്ടുന്നത്. അവിടെ ചെന്നപ്പോ അവിടെ 40% മാർക്ക്, അപ്പൊ എനിക്ക് ഒത്തിരി മാർക്ക്, പിന്നെ അവിടെ അഡ്മിഷൻ. പക്ഷെ അവിടെ പോയപ്പോ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ ഡൽഹിയിലെ ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഒരു 100 മൈലുണ്ട് ഈ മീറ്റർ എന്ന് പറയുന്നത്, അത് 100 വർഷം പറയില്ല. അങ്ങനത്തെ ആയിട്ട് ഞാൻ അവിടെ പോയി, എന്താ പറയണ്ടേ, ഒരു 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 പഴഞ്ചൻ കാലഘട്ടത്തിലോട്ട് അങ്ങ് വീണത് പോലെ. അതിനകത്തുനിന്ന് പിന്നെ രക്ഷപ്പെടാനായിട്ട് വായിക്കുകയും, അവര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ പാടായിപ്പോയി. അവിടുത്തെ ആൾക്കാരുമായിട്ട് സമയമേ വളരെ മാറിയിട്ടില്ല, അന്നത്തെ സമയം വളരെ സ്ലോ ആയിരുന്നു. അപ്പൊ അവർക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പാടാ, കേരളത്തിൽ നിന്ന് ആൾക്കാരെ സംബന്ധിച്ചോളം ആർക്കും വിഷമമായിരിക്കും. ഫുഡൊക്കെ അഡ്ജസ്റ്റ് ആവുമായിരുന്നു, ഫുഡും തന്നെ ഇതുപോലെയാണ്. ഞാനാണെങ്കിൽ ഇറച്ചി മീനും തിന്നു വളർന്നതാണ്. അവിടെ ചെന്ന സമയത്ത് നമ്മൾ ഈ താമസിക്കുന്ന ഹോസ്റ്റലെല്ലാം വെജിറ്റേറിയൻ ഭക്ഷണമേ ഉള്ളൂ. അവിടെ ഇറച്ചി തിന്നണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ഹോസ്റ്റലിൽ ചേർന്നു. അങ്ങനെ വ്യത്യാസപ്പെട്ട് തന്നെ അന്നേ ഉണ്ട്.
അപ്പം നമുക്കത് ഭയങ്കര പ്രശ്നമായിട്ട് അനുഭവിക്കുമായിരുന്നു. പിന്നെ പുറത്ത് പോയിട്ടൊക്കെയാണ് ഏതെങ്കിലും ഹോട്ടലിൽ നിന്നൊക്കെ ആയിരുന്നു തിന്നുന്നത്, അല്ലാതെ ഈ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലെ വലിയ ഒരു 9,000 സ്റ്റുഡൻസ് പഠിക്കും, അത് കാരണം കൊണ്ട് ഷിഫ്റ്റാണ്. രാവിലെ 2 മണിക്കൂർ നേരമാണ് ക്ലാസ് ഉള്ളത്. അത് സമ്മറിൽ 7:30 തൊട്ട് 9:30 വരെ, വിന്ററിൽ 8:00 തൊട്ട് 10:00 വരെ. പിന്നെ നമുക്ക് ലൈബ്രറി പോയി വായിക്കുക എന്നുള്ളതല്ല, ഫ്രീ ആണ്, കോളേജിലേ ഇല്ല. അപ്പം അത് ഇതുപോലെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ കോളേജിലോട്ട് പോകുന്ന സമയമാണല്ലോ 10 മണി എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി. അതുകൊണ്ട് ആ ഉള്ള ഹിന്ദി സിനിമ മുഴുവൻ കണ്ടു. അവിടെ ഇങ്ങനെ പകല് മുഴുവനും ഈ സമ്മറിലാകുമ്പോഴത്തേന് ഉഷ്ണം കാരണം എല്ലാവരും തിയേറ്ററിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ ധാരാളം ആ കാലഘട്ടത്തിലെ സിനിമകളെല്ലാം കണ്ട്. പിന്നെ അവിടെ തന്നെ ഈ മോർണിംഗ് ഷോ കാണിക്കുന്ന, ഇംഗ്ലീഷ് കാണിക്കുന്ന സിനിമ ഉണ്ടായിരുന്നു, അതും കാണുമായിരുന്നു, വായിക്കും. പിന്നെ ഉറങ്ങുന്നത് ഈ അന്ന് റാഗ് ചെയ്യുക, അവർ ദൂരെ നിന്ന് വന്ന ആളുകളാണ്, റാഗിങ് ഉണ്ട്. അപ്പോൾ അവർ കുഴപ്പമാണ്, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന റാഗിങ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ 3-ാം നിലയുടെ മുകളിൽ കയറി. അപ്പോൾ 2-ാം നിലയുടെ മുകളിൽ എല്ലാവരും കട്ടിലിട്ട് കിടക്കും, പക്ഷേ സൈഡിൽ ഒരു പൈപ്പ് ഉണ്ട്, പൈപ്പിൽ കൂടെ കയറി അതിൻ്റെ മുകളിൽ കിടക്കാം. അവിടെ കയറിയിട്ട് ഞാൻ ഈ മെത്ത ചുരുട്ടി കയറി, എന്നിട്ട് ഞാൻ ഈ പൈപ്പിൽ കൂടെ കയറി. അപ്പോൾ അന്ന് നല്ല ആരോഗ്യം, ജിംനേഷ്യമൊക്കെ ജിംനേഷ്യത്തിൽ പോകുന്ന ഒരു കാലം. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ആരോഗ്യമാണ്, വെയിറ്റ് ലിഫ്റ്ററും ബോഡി ബിൽഡറും ഒക്കെ ആയിരുന്നു. സ്വന്തമായിട്ട് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനായിട്ട് ഹരിപ്പാടൊരു ജിംനേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് 10-50 വർഷം ഓടിയായി. അപ്പോൾ ആ അങ്ങനത്തെ ഉണ്ട്. അതുകൊണ്ട് ഈ പൈപ്പ് കൂടെ കയറാം, കയറി മുകളിൽ കയറി അവിടെ കിടക്കും. അപ്പം ഞാൻ അവിടെ കിടന്നുകൊണ്ട് കണ്ടിട്ടുണ്ട് താഴെ യുവമാരായിട്ട് ഓടിക്കുന്നു. ഇവരെന്നെ നോക്കുമ്പോൾ പകല് എല്ലാവരും നല്ല ആൾക്കാരായിട്ടാണ്, രാത്രി ആകുമ്പോഴാണ് ഈ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ അവർ തല ദേഹം മുഴുവനും ആരാണെന്ന് അറിയാൻ പറ്റാത്ത നിലവാരത്തിൽ അവർ മൂടി മുഖത്ത് മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് നമ്മളെ പിടിച്ചോണ്ട് പോയിട്ട് ഓരോ ചെയ്യുന്നത് വേണ്ടി അവർ മുഖം മൂടിക്കളയും. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഈ മുകളിൽ നിന്ന് താഴെ ഇതൊക്കെ നടക്കുന്ന കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയൊരു നമ്മൾ ഈ ഏറെ സ്റ്റേറ്റിൽ നിന്ന് ചെല്ലുന്ന കാരണം കൊണ്ട് അവർ ചെന്നപ്പോഴേ തന്നെ ഹിന്ദിയിൽ ഞാൻ പറയുന്നില്ല എന്ന് കണ്ടോട് അതിൻ്റെ വഴക്കായി, ഇന്ത്യക്കാരനല്ലെന്ന്. അപ്പം അത് നമുക്ക് നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നാണ് വരുന്നത്. അപ്പം ഞാൻ ഈ കേരള അവർക്ക് അറിഞ്ഞുകൂടാ, ഇത് ഇന്ത്യക്കാരനാണെന്നും വിചാരിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ ശ്രീലങ്കയിൽ നിന്ന് വന്ന പോലെയാണ് അവർക്ക്, അപ്പോൾ ശ്രീലങ്ക ഇല്ലെന്ന്, അന്ന് സിലോണ. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു അനുഭവമുള്ള കാരണം കൊണ്ട് ഞാൻ ഈ ഹിന്ദി പറയാൻ എനിക്ക് മടിയാണ്ടായി ഇപ്പോൾ ഇവർ കാരണം. ഞാനൊരു ഭാഷ പഠിച്ചു പോയേനെ, ഇവരോടൊരു വഴക്ക് കാരണം ഞാൻ പഠിച്ച് പറയേണ്ടത് അങ്ങനെ ഇന്ത്യക്കാരനാകുന്നില്ല തീരുമാനം. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഈ പഠിക്കുന്ന ഒന്നുമല്ല, വേറെയൊക്കെ ഒത്തിരി ഉണ്ട് എന്ന് മനസ്സിലായി. മതിലുകളില്ലാത്ത, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നല്ല പരീക്ഷ ഒരിക്കലും എഴുതി, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം എഴുതി എഴുതി. അപ്പം ഈ 2 അധ്യാപകരെ ഇങ്ങനെ നിന്ന് അഡീഷണൽ ഷീറ്റ് ഇങ്ങനെ തരിക. അപ്പം അതിന് മുമ്പ് ഒരിക്കൽ അവിടെ പോകുമ്പോഴും ഞാൻ എഴുതിയിരിക്കുന്ന മുറിയുടെ പുറയിൽ നിറച്ച് പുസ്തകം, അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഷേക്സ്പിയറും ഉണ്ട്, ഈ ബെന്നാഷയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഇവിടെ മേടിച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നവരാണെന്ന്, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളായിട്ടാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. ഞാനിത് വായിക്കുകയും എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ എനിക്കിത് എന്ത് ഈ വായിച്ചാൽ മനസ്സിലാകാത്തത്, ഞാൻ വീണ്ടും ഈ ഗ്രാമറൊക്കെ നോക്കും, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ മനസ്സിലാകുന്നില്ല.